എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീടുകളുടെ വിശേഷങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള മനോഹരമായൊരു വില്ലാ പ്രൊജക്റ്റാണ്, പുതിയൊരു വില്ലാ പ്രൊജക്റ്റാണ്. പൂക്കാട്ടുപാട്ടി എടപ്പള്ളി ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 400 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന വില്ലാ പ്രൊജക്റ്റാണിത്. നല്ലൊരു ലൊക്കേഷനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നല്ല ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഒരു ഏരിയയാണ്. മനോഹരമായ ഈ ഏരിയ ഈ ഒരു ലൊക്കേഷൻ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. മാത്രമല്ല ആലുവയിലേക്ക് 8 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 400 മീറ്റർ മാത്രം ദൂരവും എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ദൂരവും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 6 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഏതാണ്ട് ഒരു 30 വീടുകളുള്ള മനോഹരമായൊരു ഒരു വില്ലാ പ്രൊജക്റ്റാണിത് എന്ന് കരുതി. ഇതൊരു ഗേറ്റഡ് വില്ല കോളനിയല്ല, ഇൻഡിവിജ്വലായി ഇൻഡിപെൻഡൻറ്റ് ഹൗസുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായൊരു ലൊക്കേഷനിലാണ്. 2018 പോലും ഒരു ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണ്. മാത്രമല്ല പൊല്യൂഷൻ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വീതി കൂടിയ റോഡ് സൗകര്യം ലഭ്യമാണ്. 3 സെൻറ് മുതൽ ഏതാണ്ടൊരു 4.5 സെൻറ് വരെയുള്ള വീടുകൾ ഇവിടെ അവൈലബിൾ ആണ്. 1650 സ്ക്വയർ ഫീറ്റ് മുതൽ 2300 സ്ക്വയർ ഫീറ്റ് വരെയുള്ള 3BHK വീടുകളും 4BHK വീടുകളുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലെ ഒരു 3BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3 സംതിങ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീണ്ടും വാട്ടർ സോഴ്സിനായി വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീണ്ടും മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമാണ് വീട് വരുന്നത്. മാത്രമല്ല വടക്ക് കിഴക്ക് മൂലയിലാണ് കിണറും നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് അത്യാവശ്യം സ്പേഷ്യസായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. CC ക്യാമറ സിസ്റ്റം അവൈലബിൾ ആണ്. ഫോൾ സീലും വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ലിവിംഗ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഡൈനിങ് സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ ലഭിക്കുന്നത്. ഒരു 8 പേർ 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സെറയുടെ സാൻഡ് ഫിറ്റിയൻസുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇൻറ്റീരിയർ വർക്കുകൾ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഓപ്പൺ കിച്ചണാണ്. അത്യാവശ്യം സ്പേഷ്യസായ ഒരു വലിയൊരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിച്ചൺ കൗണ്ടർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാം കിച്ചൺ കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമാക്കിയിരിക്കുന്നു. നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സെറയുടെ സാൻഡ് ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസായ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡിനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല നീളത്തിലുള്ള ബാത്റൂം കൺസീൽഡായിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാൻഡ് ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയ സ്റ്റെയർകേസ് മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡ് ഫിനിഷുള്ള അറ്റാച്ചുകളും ഹാൻഡ്രെയിനായി GS ടോപ്പും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിംഗ് ഏരിയ, 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു യൂട്ടിലിറ്റി റൂം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. അതായത് ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂം നല്ല സ്പേഷ്യസായി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നു. വലിയൊരു കിങ് സൈസ് ബെഡിനുള്ള സ്പേസ് നമുക്കിവിടെയും ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തൊരു ബാത്റൂമും നമുക്കിവിടെ ലഭ്യമാണ്.
കൺസീൽഡായിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം, അതായത് ഫോർത്ത് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നമുക്കിവിടെയും ലഭ്യമാണ്. എല്ലാം ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഗ്യാരണ്ടിയോട് കൂടിയാണ് വീട് നൽകുന്നത്. ഇവിടുത്തെ ബാത്റൂമും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ട് ബാത്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്താണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ലോണ്ട്രി സൗകര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡ് വാളുകൾ ഗ്രില്ലെല്ലാം നൽകിയിരിക്കുന്നു. മാത്രമല്ല ഒരു ബാൽക്കണി കൂടി, കിഴക്കോട്ട് ദർശനമായ ഒരു ബാൽക്കണി കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിലായിട്ട് എഫ് എം ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൽ നിർമ്മിച്ച ഈ വീട് സ്വന്തമാക്കാൻ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ വൺ വീക്ക് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. 4 BHK വീടുകളും ഇവിടെ അവൈലബിൾ ആണ്. 4 BHK വീടുകൾ വരുന്നത് ഏതാണ്ട് 4.5 സെൻറ് ഒറിജിനൽ ലാൻഡിലാണ്. 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് 4 BHK വീട് വരുന്നത്. ആ വീടുകൾക്ക്, 4 BHK വീടുകൾക്ക് ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. 4 ബെഡ്റൂമുകളുടെ വീഡിയോ ഓൾറെഡി ഒരാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.